നിങ്ങളുടെ ശരീരഭാഗത്ത്, പ്രത്യേകിച്ച് കാൽമുട്ട്, കൈമുട്ട്, സ്കാൾപ്പ് ഭാഗങ്ങളിൽ ചൊറിച്ചിൽ അനുഭവപ്പെടാറുണ്ടോ? അതല്ലെങ്കിൽ നിറമാറ്റമോ, അതല്ലെങ്കിൽ ചൊറിഞ്ഞ് പൊട്ടലോ, ശൽക്കങ്ങൾ രൂപപ്പെടലോ, അതുമല്ലെങ്കിൽ ഒരു നാണയത്തിൻ്റെ ആകൃതിയിൽ, ഒരു കോയിൻ ഷേപ്പിൽ നിങ്ങൾക്ക് തിണർപ്പുകൾ ഉണ്ടാവുന്നുണ്ടോ? ഞാൻ ഈ പറയുന്ന ലക്ഷണമെല്ലാം തന്നെ സോറേസിസുമായി ബന്ധപ്പെട്ടതാണ്. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന ടോപ്പിക്കാണ് സോറേസിസ്. ഞാൻ ഡോക്ടർ ഉമർ മുക്താർ, ഭൂമി നാച്ചുറൽ കെയർ വെൽനസ് വിജ്ഞാന ഡിപ്പാർട്ട്മെൻറ്റ് ചീഫ് കൺസൾട്ടൻ്റ് ആണ്. നമ്മളെല്ലാവരും തന്നെ സുപരിചിതമായിട്ടുള്ള ഒരു അസുഖമാണ് സോറേസിസ്. നമ്മുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും, അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കൾ ആർക്കെങ്കിലും ഒരു പക്ഷേ നമ്മൾ കണ്ടിട്ടുണ്ടാവുന്ന ഒരു അസുഖമാണ് സോറേസിസ്. എന്താണ് സോറേസിസിനെ മറ്റുള്ള സ്കിൻ ഇൻ ഡിസീസുകളുമായിട്ട്, അല്ലെങ്കിൽ മറ്റ് ചർമ്മരോഗങ്ങളുമായിട്ട് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? നമുക്കറിയാം, ഓരോ അസുഖത്തിനും ഒരു കാരണമുണ്ടായിരിക്കും. ഉദാഹരണത്തിന്, നമ്മുടെ ശരീരത്തിൽ കണ്ടുവരുന്ന മിക്ക സ്കിൻ അലർജിക്കും, അല്ലെങ്കിൽ സ്കിൻ ഇൻഫെക്ഷൻസിനും പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്ന് പറയുന്നത് ഒരു പക്ഷേ ഫംഗൽ ഇൻഫെക്ഷൻസോ, അതുമല്ലെങ്കിൽ വല്ല ബാക്ടീരിയൽ കാരണങ്ങൾ കൊണ്ടോ ഉണ്ടാവാറുണ്ട്. എന്നാൽ സോറസിസിനെ വ്യത്യസ്തമാക്കുന്നത് അതിൻ്റെ മൂലകാരണമാണ്. സോറസിസ് എന്ന് പറയുന്നത് ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡറാണ്. നമുക്കറിയാം, നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ഒരു ഇമ്മ്യൂണിറ്റി സിസ്റ്റം പ്രവർത്തിക്കുന്നുണ്ട്. നമ്മുടെ ശരീരത്തിൻ്റെ പുറത്ത് നിന്നെന്തെങ്കിലും വസ്തുക്കൾ അകത്തേക്ക് കടന്നു കഴിഞ്ഞാൽ അതിന് പ്രതിരോധിക്കാനായിട്ടുള്ള നമ്മുടെ രോഗപ്രതിരോധ ശേഷി സംവിധാനത്തിനെയാണ് നമ്മൾ ഇമ്മ്യൂണിറ്റി സിസ്റ്റം എന്ന് പറയാറുള്ളത്. ഇത് നമ്മുടെ തന്നെ ശരീരത്തിനെതിരെ, അല്ലെങ്കിൽ നമ്മുടെ തന്നെ കോശങ്ങൾക്കെതിരെ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു അസുഖമാണ് സോറിയാസിസ്. പ്രധാനമായിട്ട് നേരത്തെ പറഞ്ഞ പോലെ കാൽമുട്ട്, കൈമുട്ട്, സ്കാൾപ്പ് റീജിയൻസ്, നമ്മുടെ നെഞ്ചുഭാഗം, വയറുഭാഗം തുടങ്ങിയിട്ടുള്ള ഭാഗങ്ങളിൽ ഒരു നിറം മാറ്റമോ, അതല്ലെങ്കിൽ തിണർപ്പുകൾ, പ്രത്യേകിച്ച് ഒരു കോയിൻ ഷേപ്പിൽ, വട്ടച്ചൊറി പോലെ ഒരു കോയിൻ ഷേപ്പിൽ ഒരു നാണയത്തിൻ്റെ ആകൃതിയിൽ രൂപപ്പെടുന്ന ഒരു അവസ്ഥയാണ് സോറിയാസിസ്. മറ്റൊരു പ്രധാനപ്പെട്ട ലക്ഷണം എന്ന് പറയുന്നത് സ്കെയിൽ ഫോർമേഷനാണ്. ശൽക്കങ്ങൾ രൂപപ്പെടുക എന്ന് മലയാളത്തിൽ പറയും. അഥവാ നമ്മുടെ സ്കിന്നിൻ്റെ അപ്പർ ലെയറായിട്ടുള്ള എപ്പിഡെർമിസ്, അത് നശിച്ച് അല്ലെങ്കിൽ ഒരുപാട് ഗ്രോത്ത് ഉണ്ടായി, അത് ഡെഡായി അവിടെ കെട്ടിക്കിടക്കുന്ന ഒരു അവസ്ഥയാണ് സ്കെയിലിംഗ് എന്ന് പറയുന്നത്. അത് പ്രത്യേകിച്ച് സ്കാൾപ്പ് ഭാഗത്താണ് കാണാറ്, അഥവാ നമ്മുടെ മുടി തുടങ്ങിയിട്ടുള്ള ഈ ഭാഗത്ത്. ഇവിടെ നമുക്ക് കാണാൻ പറ്റും ശൽക്കങ്ങൾ കട്ടിയായിട്ട് അടിഞ്ഞു കൂടിയിട്ടുണ്ടായിരിക്കും. ഇത് പ്രധാനമായിട്ടും സോറിയാസിസിൻ്റെ ഒരു ലക്ഷണമാണ്. ഇതുപോലെ തന്നെ സോറിയാസിസുമായിട്ട് ബന്ധപ്പെടുത്താവുന്ന മറ്റ് ലക്ഷണങ്ങളാണ് അസഹനീയമായിട്ടുള്ള ചൊറിച്ചിൽ. അത് പ്രായഭേദമന്യേ ആർക്കും വരാവുന്ന അസുഖം കൂടിയാണ് സോറിയാസിസ്. ചൊറിയും അസഹനീയമായിട്ടുള്ള ചൊറിച്ചിലുണ്ടാവും. ചൊറിഞ്ഞ സ്ഥലങ്ങളിൽ നിന്ന് പിൻ പോയിൻ്റായിട്ട് രക്തം വരാറുണ്ട്. രക്തം പൊടിയുക എന്ന് മലയാളത്തിൽ പറയും. അതുമല്ലെങ്കിൽ അവിടെ തിണർപ്പുകൾ രൂപപ്പെടും. തുടങ്ങിയിട്ടുള്ളവയാണ് പ്രധാനമായിട്ടുള്ള ലക്ഷണങ്ങൾ. സോറിയാസിസ് ചില ആളുകൾക്ക് ചില ആഴ്ചകൾ മാത്രമേ നിലനിൽക്കാറുള്ളൂ. എന്നാൽ ചില പേഷ്യൻസിന്, അല്ലെങ്കിൽ ഭൂരിഭാഗം പേഷ്യൻസിനും, അത് മാസങ്ങൾ തൊട്ട് വർഷങ്ങൾ വരെ നീണ്ടു നിൽക്കാറുണ്ട്. കാലങ്ങൾ ചെല്ലുന്തോറും ഇതിൻ്റെ തീവ്രത കൂടാറും ഇത് പരക്കാറുമുണ്ട്. സോറിയാസിസ് എങ്ങനെ കാണുന്നു, എവിടെ കാണുന്നു എന്നതിനടിസ്ഥാനമാക്കിയിട്ട് അതിനെ പലതരത്തിലായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ വേർതിരിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട, ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഒരു ടൈപ്പ് ഓഫ് സോറിയാസിസ് ആണ് പ്ലേഗ് സോറിയാസിസ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സോറിയാസിസിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണത്തിൽ നമ്മൾ കണ്ടുവരുന്ന ഒരു ഒന്നാണ് പ്ലേഗ് ഫോർമേഷൻ, അഥവാ ശൽക്കങ്ങളുടെ രൂപീകരണം. അപ്പോൾ ശരീരത്തിൽ എവിടെയെങ്കിലും ഈ സോറിയാസിസ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഇത് പ്രധാനമായിട്ടും ബാധിക്കുന്നത് സ്കാൾപ്പ് റീജിയനെയാണ്, നമ്മുടെ തലമുടിയുള്ള ഭാഗങ്ങളെയാണ് ഇത് ബാധിക്കാറുള്ളത്. അപ്പോൾ ഈ ഭാഗങ്ങളിൽ കോശങ്ങൾ അടിഞ്ഞുകൂടി, അല്ലെങ്കിൽ കോശങ്ങൾ നശിച്ച് ഒരു കട്ടിയായിട്ട് അവിടെ ഒരു പ്ലേറ്റ് പോലെ രൂപപ്പെടും. ഈ ശൽക്കങ്ങൾ നമുക്ക് അടർത്തിയെടുക്കാൻ കഴിയും. അടർത്തിയെടുത്തു കഴിഞ്ഞാൽ തന്നെ അവിടെ നമുക്ക് രക്തം പൊടിയുന്ന ഒരു അവസ്ഥ കാണാൻ കഴിയും. അപ്പോൾ ഇത്തരത്തിലുള്ള ശൽക്കങ്ങൾ രൂപപ്പെടുന്ന സോറിയാസിസിനെയാണ് നമ്മൾ പ്ലേക്ക് സോറിയാസിസ് എന്ന് പറയാറുള്ളത്. ഇതെല്ലാവർക്കും ഈ ഇതേപോലെ തന്നെ വന്നോളം നിർബന്ധവുമില്ല. ചില ആളുകൾ കണ്ടുവരുന്ന സോറിയാസിസ് എന്ന് പറയുന്നത് ഗുട്ടേറ്റ് സോറിയാസിസ് ആണ്. ഗുട്ടേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രോപ്പ് എന്നാണ് അർത്ഥം, അഥവാ തുള്ളി. തുള്ളി തുള്ളി പോലെ ശരീരത്തിൻ്റെ അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് സോറിയാസിസ് കാണുന്ന അവസ്ഥയാണ് നമ്മളിതിന് ഗുട്ടേറ്റ് സോറിയാസിസ് എന്ന് പറയാറുള്ളത്. ഇത് കൂടുതലും കുട്ടികളിലും യങ് അഡൾട്ടിൽ, അഥവാ ഒരു കൗമാരത്തിൻ്റെ പ്രായം കഴിഞ്ഞിട്ടുള്ള യുവാക്കളിലുമാണ് ഈ പറയുന്ന സോറിയാസിസ് കാണാറുള്ളത്. നേരത്തെ പറഞ്ഞിട്ടുള്ള പ്ലേക് സോറിയാസിസ് എന്ന് പറയുന്ന ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ ആണെങ്കിൽ ഈ ഗുട്ടേറ്റ് സോറിയാസിസിന് പ്രധാനപ്പെട്ട കാരണം ബാക്ടീരിയൽ ഇൻഫെക്ഷൻ കൊണ്ട് സംഭവിക്കുന്നതാണ്. എന്നാൽ ഇതൊന്നുമല്ലാതെ ചില ആളുകൾക്ക് ദേഹത്ത് യാതൊരു തരത്തിലുള്ള പ്രശ്നവും കാണിക്കാറില്ല. എന്നാൽ അവർക്ക് സോറിയാസിസ് ബാധിക്കുന്നതാവട്ടെ നഖങ്ങളിലായിരിക്കും, അവരുടെ കാലിൻ്റെയും കൈയിൻ്റെയും നഖങ്ങളിലായിരിക്കും ഇത് ബാധിക്കുന്നത്. ഇത്തരത്തിലുള്ള സോറിയാസിസിനെ പറയുന്ന പേരാണ് നെയിൽ സോറിയാസിസ്. നമ്മുടെ നഖത്തിനെ ബാധിക്കുന്ന, നെയിലിനെ ബാധിക്കുന്ന സോറിയാസിസ് എന്നാണ് അർത്ഥം. അപ്പോൾ നെയിൽ സോറിയാസിസ് എന്ന് പറയുന്ന വിഭാഗമുണ്ട്, ഗുട്ടേഡ് സോറിയാസിസും ഉണ്ട്, അതുപോലെ തന്നെ പ്ലേക് സോറിയാസിസും ഉണ്ട്. ഇതല്ലാത്ത ഒരു തരത്തിലുള്ള സോറിയാസിസ് ആണ് ഇൻവേഴ്സ് സോറിയാസിസ്. ഈ
തരത്തിലുള്ള സോറിയാസിസ് കണ്ടുവരുന്നത് പ്രധാനമായിട്ടും ശരീരത്തിൻ്റെ മടക്കുകളിലാണ്. ഇപ്പോൾ സ്ത്രീകളിലാണെങ്കിൽ അവരുടെ ബ്രസ്റ്റിന് താഴെ, അതല്ലെങ്കിൽ കാൽമുട്ടിൻ്റെ പിറകു വശത്ത്, കൈ കൂടുന്ന ഈ സ്ഥലത്ത്, അതുപോലെ നമ്മുടെ കാലിൻ്റെ അയവുകളിൽ തുടങ്ങിയിട്ടുള്ള ശരീരത്തിന് മടക്കുകൾ എവിടെയൊക്കെയുണ്ടോ അവിടെയെല്ലാം കാണുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള സോറിയാസിസാണ് ഈ പറയുന്ന ഇൻവേഴ്സ് സോറിയാസിസ്. ഇതൊന്നുമല്ലാതെ മറ്റൊരു തരത്തിലുള്ള സോറിയാസിസാണ് പസ്റ്റുലാർ സോറിയാസിസ്. ഇത് ലക്ഷണങ്ങൾ കൊണ്ട് സോറിയാസിസുമായിട്ട് നമുക്ക് സാമ്യം തോന്നില്ല എങ്കിലും പഴുപ്പ് നിറഞ്ഞ കുരുക്കൾ ഒരു കൂട്ടമായിട്ട് കണ്ടുവരുന്ന ഒരു കണ്ടീഷനെയാണ് പസ്റ്റുലാർ സോറിയാസിസ് എന്ന് പറയുക. ഇത് നമുക്ക് അങ്ങനെ ചൊറിച്ചിലുണ്ടാവണമെന്നില്ല, എന്നാൽ പോലും ഒരു പ്രത്യേക ഭാഗത്ത് പഴുപ്പുള്ള കുരുകൾ അടിഞ്ഞു കൂടിയിട്ടായി കാണാൻ കഴിയും. ഈ ടൈപ്പിലുള്ള സോറിയാസിസ് നമ്മൾ പസ്റ്റുലാർ സോറിയാസിസ് എന്ന് പറയുന്നത്. ഇനി എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് സോറിയാസിസ് എന്ന് പറയുന്ന അസുഖം വരാം? ഞാൻ നേരത്തെ പറഞ്ഞു ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡറാണ്. നമ്മുടെ ശരീരം നമുക്കെതിരെ തന്നെ തിരിയുന്ന സമയത്താണ് ഇത് കൂടുതൽ കണ്ടുവരാറുള്ളത്. ഇതിൽ തന്നെ പ്രധാനമായിട്ടും ഇതിൻ്റെ പിന്നിൽ പങ്കു വഹിക്കുന്നത് HLA എന്ന് പറയുന്നൊരു ജീനാണ്, ഹ്യൂമൻ ലൂക്കോസൈറ്റ് ആൻറിജൻ എന്ന് പറയുന്നൊരു ജീൻ. അതിൽ തന്നെയുള്ള CW6 എന്ന് പറയുന്ന ഒരു ജീനാണ് സോറിയാസിസിനെ ഇത്ര അധികം വഷളാക്കുന്നത് എന്ന് ഇപ്പോൾ അടുത്ത് നടന്ന പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. എന്നാൽ എല്ലാ സോറിയാസിസും ഇതുപോലെ തന്നെ ആവണമെന്നില്ല. ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ അല്ലാത്ത സോറിയാസിസും ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗുട്ടേൽ സോറിയാസിസ് സംഭവിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ബാക്ടീരിയ കൊണ്ടുണ്ടാകുന്ന ഇൻഫെക്ഷൻസാണ്. എന്നാൽ മറ്റു ചിലർക്കാവട്ടെ ചില പ്രത്യേക തരത്തിലുള്ള മരുന്നുകൾ കഴിക്കുന്നത് കൊണ്ടോ, ഉദാഹരണത്തിന് NSAIDs എന്ന് പറയുന്ന മരുന്നുകളുണ്ട്, നോൺ സ്റ്റെറോയിഡ് ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്സ്, ഈ തരത്തിലുള്ള മരുന്നുകൾ കഴിക്കുന്ന ആളുകളിലോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മരുന്നുകൾ കഴിക്കുന്ന സൈഡ് എഫക്റ്റായിട്ടോ സോറിയാസിസ് ചില ആളുകളെയും കണ്ടുവരാറുണ്ട്. എന്നാൽ മറ്റു ചില ആളുകൾക്ക് ഇതിൻ്റെ സ്ട്രെസ്സ് ഉണ്ടാകുന്ന സമയത്ത് സോറിയാസിസ് ആയിട്ട് രൂപപ്പെടാറുണ്ട്. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നമ്മുടെ വയറുമായിട്ടോ അല്ലെങ്കിൽ ഗട്ടുമായിട്ട് നമ്മുടെ കുടലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആരോഗ്യവുമാണ്. നമ്മുടെ ശരീരത്തിൻ്റെ വയറും കുടലും ബന്ധപ്പെട്ടിട്ടുള്ള ഭാഗങ്ങൾ ആരോഗ്യത്തിലല്ല എങ്കിൽ, അവിടെ നല്ല ബാക്ടീരിയകൾ ഇല്ല എങ്കിൽ, അത് നമുക്ക് ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡറിലേക്ക് മാറാനുള്ള സാധ്യത കൂടുതലാണ്. ഉദാഹരണത്തിന് ഗ്ലൂട്ടൻ അലർജിയുള്ള ആളുകൾ, ഗ്ലൂട്ടൻ എന്ന് പറയുന്നത് ഗോതമ്പ് അതുപോലെയുള്ള ആട്ട മൈദ തുടങ്ങിയിട്ടുള്ള ഭക്ഷണപദാർത്ഥങ്ങൾ കാണുന്ന ഒരു തരം പ്രോട്ടീനാണ്. ഈ പ്രോട്ടീൻ എല്ലാവർക്കും ഒരേപോലെ ദഹിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ നമ്മളിത് പരിധിക്കാമോ അളവിൽ കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ ഇതിനെ ദഹിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള ബാക്ടീരിയകൾ നമ്മുടെ കുടലിനകത്ത് ഇല്ല എങ്കിൽ അത് ടോക്സിൻസ് പുറത്തു വിടുകയും ഈ പറയുന്ന ഗ്ലൂട്ടൻ ഇൻടോളറൻസ് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് നയിക്കുകയും അത് പിന്നീട് ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡറായിട്ട് മാറാനുള്ള സാധ്യതയുമുണ്ട്. അപ്പോൾ എല്ലാം തന്നെ ജനറ്റിക് ആവണമെന്നില്ല, അല്ലെങ്കിൽ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആവണമെന്നില്ല. ചെറിയ തരത്തിൽ പറയുകയാണെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെയും സോറിയാസിസ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതിൽ പ്രധാനപ്പെട്ടതാണ് ഗ്ലൂട്ടൻ ഇൻടോളറൻസ്. നമ്മൾ കഴിക്കുന്ന ചപ്പാത്തി, ആട്ട, മൈദ തുടങ്ങിയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ കാരണവും നമുക്കൊരു പക്ഷേ സോറിയാസിസ് വന്നേക്കാം. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് സോറിയാസിസിനെ നമുക്ക് ട്രിഗർ ചെയ്യാം, അല്ലെങ്കിൽ എന്തൊക്കെ കാരണങ്ങൾ സോറിയാസിസിൻ്റെ നില വഷളാക്കാം എന്നുള്ളതാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. പ്രധാനമായിട്ട് നമുക്കറിയാം സ്മോക്കിംഗ്, ആൽക്കഹോളിസം, പുകവലിയും മദ്യപാനവും സോറിയാസിസുള്ള ആളുകൾക്ക് അവരുടെ അസുഖത്തിൻ്റെ വ്യാപ്തി കൂട്ടാൻ കാരണമായേക്കാം. അതല്ല എങ്കിൽ അവർ കഴിക്കുന്ന, ഞാൻ നേരത്തെ പറഞ്ഞ പോലുള്ള ശരീരത്തിൽ ഉഷ്ണം കൂട്ടുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ, ഉദാഹരണത്തിന് അമിതമായിട്ടുള്ള സ്പൈസി ഫുഡുകൾ, എരിവുള്ള ഭക്ഷണ പദാർത്ഥങ്ങളോ ഓയിലി ഫുഡുകളോ കഴിച്ചു കഴിഞ്ഞാൽ ശരീരത്തിന് ഉഷ്ണം കൂടുന്നത് വഴി ചില ആളുകൾക്ക് സോറിയാസിസിൻ്റെ തീവ്രത കൂടാം. എന്നാൽ ചില ആളുകൾക്കാവട്ടെ അവർക്ക് ഡിസംബർ സമയം, അതായത് നമ്മുടെ മഞ്ഞ് കാലത്തോട് അടുക്കുന്ന സമയത്ത് ഇതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി കൂടാറുണ്ട്. നല്ല തീവ്രമായിട്ടുള്ള രീതിയിൽ ശൽക്കങ്ങൾ കൂടുകയും അസഹനീയമായിട്ടുള്ള ചൊറിഞ്ഞു പൊട്ടലുകളും കാണാറുണ്ട്. അപ്പോൾ അവർ അത്തരം കാലാവസ്ഥയിൽ നിന്ന് പ്രതിവിധി നേടുകയാണ് വേണ്ടത്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ മാറ്റം വരുത്തുകയോ സ്മോക്കിംഗ് അതുപോലെയുള്ള മദ്യപാനം പോലത്തെ ദുശ്ശീലങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ ഒഴിവാക്കുകയോ അതല്ലെങ്കിൽ ശരീരത്തിന് തണുപ്പിക്കുന്ന രീതിയിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുകയോ ചെയ്തുകൊണ്ട് ഇത് നമുക്ക് അവോയ്ഡ് ചെയ്യാനോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു വ്യാപ്തിനെ കുറക്കാനോ സാധിക്കും. സോറിയാസിസിൻ്റെ കോംപ്ലിക്കേഷൻ ആയിട്ട് വരുന്ന അസുഖമാണ് സോറിയാറ്റിക് ആർത്രൈറ്റിസ്, അഥവാ സോറിയാസിസുമായി ബന്ധപ്പെട്ടിട്ടുണ്ടാകുന്ന ഒരു കോംപ്ലിക്കേഷൻ. ശരീരത്തിൻ്റെ സന്ധികളിൽ ആർത്രൈറ്റിസ്, സന്ധിവാദം പോലത്തെ അല്ലെങ്കിൽ ആമവാദം പോലത്തെ ഒരു അവസ്ഥ സംഭവിക്കാറുണ്ട്. അതായത് നമ്മുടെ സന്ധികളിൽ നീര് വന്നടിയുകയോ അല്ലെങ്കിൽ സന്ധികൾ മടക്കാൻ പറ്റാത്ത അവസ്ഥയോ അസഹനീയമായിട്ടുള്ള വേദനയോ കാണാറുണ്ട് ഇത്തരം രോഗികളിൽ. ഇത് ഇതിൻ്റെ ഒരു കോംപ്ലിക്കേഷൻ ആയിട്ട് പറയുന്ന ഒരു അവസ്ഥയാണ്. യുനാനി വൈദ്യശാസ്ത്രത്തിൽ സോറിയാസിസ് എന്ന് പറയുന്നത് രക്തം ദുഷിക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ കറുത്ത പിത്തം എന്ന് പറയുന്ന സൗത അധികരിക്കുന്നത് കൊണ്ടോ ആണ് സംഭവിക്കുന്നതെന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ സൗത അധികരിക്കുന്നത് വഴിയുള്ള സോറിയാസിസ് അഥവാ കറുത്ത പിത്തം അധികരിക്കുന്ന വഴിയുള്ള സോറിയാസിസ് എന്ന് പറയുന്ന കണ്ടീഷൻ നമുക്ക് മരുന്നുകൾ കൊണ്ട് സൗത കുറക്കാനുള്ള മരുന്നുകൾ കൊടുത്തുകൊണ്ടും രക്തം ദുഷിച്ചത് വഴി ഉണ്ടാകുന്ന സോറിയാസിസ് ബ്ലഡ് പ്യൂരിഫയറുകളായിട്ടുള്ള മരുന്നുകൾ അഥവാ രക്തം ശുദ്ധീകരിക്കാനുള്ള മരുന്നുകൾ കൊടുത്തുകൊണ്ടും നമുക്ക് ഭേദമാക്കാൻ പറ്റുന്നതാണ്.
ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ പറയുന്ന സോറിയാസിൻ്റെ എല്ലാ ലക്ഷണങ്ങളും എല്ലാ ബുദ്ധിമുട്ടുകളും നമുക്ക് മരുന്നുകൾ കൊടുത്തുകൊണ്ടും ഭക്ഷണത്തിൽ ക്രമീകരണം വരുത്തിക്കൊണ്ടും പരിപൂർണമായിട്ടും മാറ്റിയെടുക്കാൻ കഴിയുന്നൊരു വസ്തുവും കൂടിയാണ്. സോറിയാറ്റിക് ആർത്രൈറ്റിസിൻ്റെ കണ്ടീഷനിലായാലും ഇതിൻ്റെ എല്ലാ ലക്ഷണങ്ങളും, ഇപ്പോൾ നീരുകെട്ടാവട്ടെ, വേദനയാവട്ടെ, അല്ലെങ്കിൽ സോറിയാസിസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ലക്ഷണങ്ങൾ തന്നെ ആവട്ടെ, എല്ലാം തന്നെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയെടുക്കാൻ കഴിയുന്ന ഒരു അസുഖമാണ് സോറിയാസിസ്. നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ഹോം റെമഡി എന്ന് പറയുന്നത്, സോറിയാസിസുമായി ബന്ധപ്പെട്ടിട്ട് വിഷമതകൾ അനുഭവിക്കുന്ന ആളുകൾക്ക് ദന്തപാല എന്ന് പറയുന്ന ചെടിയുടെ എണ്ണ തുല്യമായ അളവിൽ വെളിച്ചെണ്ണ, ഉദാഹരണത്തിന് 1 കിലോ ദന്തപാല ചെടിയുടെ ഇലയാണ് എടുക്കുന്നതെങ്കിൽ 1 ലിറ്റർ വെളിച്ചെണ്ണ, ഇത് രണ്ടും പാടെ ചേർത്ത് വെയിലത്ത് വെക്കുക. തുടർച്ചയായി 5 ദിവസം വെച്ച് കഴിഞ്ഞാൽ ഈ ഓയിലിൻ്റെ നിറം എന്ന് പറഞ്ഞൊരു റോസ് കളറിലേക്ക് മാറും. ഈ എണ്ണ വളരെയധികം സോറിയാസിസിന് ഫലപ്രദമായിട്ടൊരു എണ്ണയാണ്. ഇത് നമുക്ക് ഏതൊക്കെ ഭാഗത്ത് സോറിയാസിൻ്റെ പ്രശ്നങ്ങളുണ്ടോ അവിടെ എല്ലാം അപ്ലൈ ചെയ്യാം. ഇത് ഏത് പ്രായക്കാർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്നൊരു എണ്ണയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും നമുക്ക് മരുന്നുകളിലൂടെ മാറ്റിയെടുക്കാൻ പറ്റും, പരിപൂർണമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റും. യുനാനി സിദ്ധാന്തത്തിൽ ഉപയോഗിക്കുന്ന, വൈദ്യശാസ്ത്രത്തിൽ ഉപയോഗിക്കുന്ന ചില വിശിഷ്ടമായ കൂട്ടുമരുന്നുകളുണ്ട്. നമ്മുടെ എക്സസീവായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കറുത്ത പിത്തം കൂടുന്ന വഴി ഉണ്ടാകുന്ന സോറിയാസിസിനെ കുറക്കാനായാൽ പോലും, ബ്ലഡിൻ്റെ ഡിസോർഡർ കൊണ്ട് സംഭവിക്കുന്ന സോറിയാസിസ് ആയാൽ പോലും പരിപൂർണമായിട്ട് മാറ്റാൻ കഴിയുന്ന മരുന്നുകളുണ്ട്. അപ്പോൾ ഈ അസുഖം പിടിപെട്ടവർ അതിൻ്റെ ഒരു കോംപ്ലിക്കേഷൻസിലേക്ക് പോവാതെ എത്രയും പെട്ടെന്ന് ക്വാളിഫൈഡ് ആയിട്ടുള്ള ഡോക്ടർമാരെ അടുത്ത് പോയി വിദഗ്ധമായിട്ടുള്ള ഉപദേശങ്ങൾ തേടണമെന്നും ഈ അസുഖത്തിനെ ഭക്ഷണത്തിലൂടെയും മരുന്നുകളിലൂടെയും പരിപൂർണമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റുമെന്നുള്ള ധാരണയും രോഗികൾക്ക് വേണ്ടതുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ചോദിക്കാം. മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.